ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഷവോമിയുടെ സി സീരീസിലുള്ള സ്മാർട്ട് ഫോണുകളിലേക്ക് പുതിയൊരു മോഡൽ കൂടെ എത്തുകയാണ്. MI CC 9 Pro എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. നവംബർ 5 ചൈനയിലാണ് ഈ ഒരു മോഡൽ, ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 ക്യാമറയാണ് ഈ ഒരു ഫോണിലുള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ള സെൻസർ 108 MP റെസൊല്യൂഷനോട് കൂടിയതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ക്യാമറയ്ക്ക് 5x ഒപ്റ്റിക്കൽ സൂമും കൂടി ഉണ്ട്. ഈ ഒരു മോഡൽ, അതായത് MI CC 9 Pro എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ, Redmi Note 10 എന്ന പേരിലായിരിക്കും ഗ്ലോബൽ റിലീസ് ചെയ്യുന്നത്. MI Note 10 ഇസ് കമ്മിങ് എന്ന ടൈറ്റിലോട് കൂടിയ ഒരു പോസ്റ്റർ ഷൗമി ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെ ആദ്യത്തെ 108 MP ക്യാമറ സെൻസർ ഉള്ള ഫോണാണ് Redmi Note 10 എന്നത്. ഇതിൽ സാംസങ്ങിന്റെ ISO Cell Bright HMX എന്ന സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഈ ഫോണിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.4 inches സൂപ്പർ എമോലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. Android 9 5 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കോൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാകോർ പ്രോസസ്സറാണ്. Adreno 618 ആണ് GPU വരുന്നത്. 6GB RAM 64GB 8GB RAM 128GB 12GB RAM 256GB ആണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. കാർഡ് സ്ലോട്ട് അപ് ടു 256GB. 5 ബാക്ക് ക്യാമറയാണ് ഫോണിന് വരുന്നത്. 108 MP വൈഡ് ആംഗിൾ ക്യാമറയും 8 MP ടെലിഫോട്ടോ ക്യാമറയും 12 MP ടെലിഫോട്ടോ ക്യാമറയും 20 MP അൾട്രാ വൈഡ് ക്യാമറയും 2 MP ഡെഡിക്കേറ്റഡ് മാക്രോ ക്യാമറയുമാണ് വരുന്നത്. ക്വാഡ് LED ഡ്യുവൽ ടോൺ ഫ്ലാഷ് ലൈറ്റ് ആണ് ബാക്കിലുള്ളത്. 32 MP ഫ്രണ്ട് ക്യാമറ വരുന്നത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ടൈപ്പ് സി കേബിളാണ് ഉള്ളത്. 5270 mAh ബാറ്ററി കപ്പാസിറ്റി ഫോണിനുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന ഫോൺസിലൊക്കെ അതിന് മറ്റു ഫോൺസുമായിട്ട് ഒരു ഡിഫറൻസ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മെയിനായിട്ട് അതിൻ്റെ ക്യാമറയിലായിരിക്കും. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു സിംഗിൾ ക്യാമറയുള്ള ഫോണൊക്കെ ആയിരുന്നു. പിന്നീട് അത് ഡ്യുവൽ ക്യാമറയായി, പിന്നീട് അത് ട്രിപ്പിൾ ആയി, ക്വാഡ് ക്യാമറയായി. ഇപ്പോൾ അത് 5 ക്യാമറയുള്ള ഫോൺ വരെ എത്തി. അതിപ്പോൾ റെഡ്മിയുടെ നോട്ട് ടെന്നിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ ISO Cell Bright HMX എന്ന് പറഞ്ഞിട്ടുള്ള സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 5 ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കും ഈ 5 എണ്ണമൊക്കെ എന്തിനാണ്. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സിംഗിൾ ക്യാമറ വന്നു, പിന്നെ അത് ഡ്യുവൽ ആയപ്പോൾ തന്നെ 2 ക്യാമറയുടെ ആവശ്യം എന്താന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. ഈ റെഡ്മി നോട്ട് ടെന്നിൽ 5 ക്യാമറ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നീട് അതായത് വൈഡ് ആംഗിളിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ 2 ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. പിന്നെ മാക്രോ ക്യാമറ. മാക്രോ ക്യാമറ എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനത്തിന് വരെ നമുക്ക് നല്ല ക്ലാരിറ്റിയോടെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫോണോ ആയിരിക്കും ഈ റെഡ്മി നോട്ട് ടെൻ എന്ന് പറഞ്ഞത്. അതായത് ആ ഒരു 108 MP ക്യാമറയും ഒരുപാട് ക്ലാരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വളരെ വൈഡ് ആംഗിളിലും ഒക്കെ എടുക്കാൻ പറ്റി. എന്തുകൊണ്ടും അവർക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫോണായിരിക്കും ഇത്. പക്ഷേ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള നവംബർ 5 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.